അത് മതി, 50 രൂപയ്ക്ക് അത് മതി. പിന്നെ വലിയത് മേടിക്കണ്ടേ, വലിയത് മേടിച്ചാൽ ഭയങ്കര നഷ്ടമാന്ന്. ഫോൺ ഉപയോഗിക്കുന്നുണ്ട്. നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കോട്ടയം ഏറ്റുമാനൂരിൽ നിന്നും കാണാതായ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. പൂവത്തുമൂട്ടിൽ നിന്നാണ് മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത്. ഏറ്റുമാനൂരിൽ മീനച്ചിലാറിന്റെ പൂവത്തുമൂട് കടവിൽ നിന്നായിരുന്നു മൃതദേഹം കണ്ടെത്തിയത്. ഏറ്റുമാനൂർ ജനറൽ സ്റ്റോഴ്സ് ഉടമ നൌഷാദിന്റെ മകൻ പാത്താമുട്ടം സെന്റ് കിറ്റ്സ് കോളേജിലെ 1-ാം വർഷ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി സുഹൈൽ നൌഷാദിന്റെ മൃതദേഹമാണ് മീനച്ചിലാറ്റിൽ പൂവത്തുമൂട് കടവിൽ നിന്നും കണ്ടെത്തിയത്. യുവാവിനെ കാണാനില്ലെന്ന ബന്ധുക്കളുടെ പരാതി, അതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം നടക്കുകയായിരുന്നു. അതിനിടെയാണ് യുവാവിന്റെ മൃതദേഹം മീനച്ചിലാറ്റിൽ നിന്നും കണ്ടെത്തിയത്. നവംബർ 7-നായിരുന്നു സുഹൈലിനെ വീട്ടിൽ നിന്നും കാണാതായത്. തുടർന്ന് പോലീസ് സംഘം അന്വേഷണം നടത്തി. ബന്ധുക്കൾ പരാതി നൽകിയതിനെ തുടർന്ന് പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിരുന്നു. ഇതിനിടെയാണ് ഇന്ന് രാവിലെ യുവാവിന്റെ മൃതദേഹം മീനച്ചിലാറ്റിൽ പൂവത്തുമൂട് കടവിൽ നിന്നും കണ്ടെത്തിയത്. കഴിഞ്ഞ ദിവസം യുവാവിനെ കാണാനില്ലെന്ന പരാതി കിട്ടിയതോടെ ഏറ്റുമാനൂർ സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ഇൻസ്പെക്ടർ AS അൻസലിന്റെ നേതൃത്വത്തിൽ പൂവത്തുമൂട് കടവ് ഭാഗത്ത് പരിശോധന നടത്തിയിരുന്നു. അഗ്നിരക്ഷാസേനാ സംഘത്തിന്റെ സ്കൂബ ഡൈവിംഗ് സംഘമാണ് പ്രദേശത്ത് നിരീക്ഷണം നടത്തിയത്. എന്നാൽ അന്ന് യുവാവിനെ കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. ശക്തമായ ഒഴുക്കുണ്ടായതിനെ തുടർന്നാണ് യുവാവിനെ കണ്ടെത്താനാകാതെ പോയത്. തുടർന്ന് ഇന്ന് രാവിലെ മൃതദേഹം വെള്ളത്തിൽ കണ്ടെത്തുകയായിരുന്നു. യുവാവ് മീനച്ചിലാറിന്റെ ഭാഗത്തുകൂടി കടന്നു പോകുന്ന CCTV ക്യാമറ ദൃശ്യങ്ങൾ പോലീസ് സംഘത്തിന് കിട്ടിയിരുന്നു. ഇതേ തുടർന്നാണ് ഇവിടെ കേന്ദ്രീകരിച്ച് പോലീസ് സംഘം അന്വേഷണം നടത്തിയത്. ഇതോടെയാണ് ഇപ്പോൾ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത്. ഏറ്റുമാനൂരിൽ ഇറങ്ങേണ്ട സുഹൈൽ കോളേജ് ബസ്സിൽ പൂവത്തുമൂട് ഭാഗത്ത് ഇറങ്ങുകയായിരുന്നു. പിന്നീട് സുഹൈലിനെ കുറിച്ച് വിവരങ്ങളൊന്നും കിട്ടിയിരുന്നില്ല. വിദ്യാർത്ഥി പൂവത്തുമൂട് ഭാഗത്തുകൂടി കടന്നുപോകുന്ന CCTV ദൃശ്യങ്ങളായിരുന്നു പോലീസിന് പിന്നെ കിട്ടിയത്. എന്തായാലും ഈ CCTV ദൃശ്യങ്ങൾ നിർണായകമായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയ അന്വേഷണത്തിലാണ് ഇപ്പോൾ കണ്ടെത്താൻ സാധിച്ചിരിക്കുന്നത്. മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആയതിനാൽ ടവർ ലൊക്കേഷൻ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം നടത്താൻ സാധിച്ചിരുന്നില്ല. ബന്ധുക്കൾ മൃതദേഹം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷം മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. ഏറ്റുമാനൂർ പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. എന്താണ് സംഭവിച്ചത്, എന്താണ് സുഹൈലിന് സംഭവിച്ചതെന്ന് അടക്കമുള്ള കാര്യങ്ങൾ വിശദമായ അന്വേഷണത്തിന് ശേഷം മാത്രമേ കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ. അത് മതി, 50 രൂപയ്ക്ക് അത് മതി. പിന്നെ വലിയത് മേടിക്കണ്ടേ, വലിയത് മേടിച്ചാൽ ഭയങ്കര നഷ്ടമാന്ന്. ഫോൺ ഉപയോഗിക്കുന്നുണ്ട്.